ഞങ്ങളുടെ ആളുകൾ ചെയ്തോണ്ട് മരുന്നും മന്ത്രവുമാണ്. പാമ്പ് കടിച്ചാൽ പോലും അതിനെ മരുന്ന് ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞങ്ങളുടെ മരുമക്കത്തെ സമ്പ്രദായമാണ്. ചിലപ്പോൾ മക്കൾ പോലും പറഞ്ഞു കൊടുക്കത്തില്ല. ഒരിക്കലും ആന എന്ന് ഞങ്ങൾ അഭിസംബോധന ചെയ്യത്തില്ല. അത് ദൈവകുറ്റമാണ്. അപ്പൊ അത് ഞങ്ങൾ താത്ത പാട്ടി എങ്ക വരനെനിക്ക് വശി കൂട്ട് മാറിപ്പോ മാറി അവർ മാറിപ്പോകും. നമ്മൾ ഈ സിനിമകളിലൊക്കെ ഊരുവിലക്ക് എന്നുള്ളൊരു സംഭവം കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ സമുദായത്തിലുണ്ടോ? മിൻസസ് ആകുന്ന ആളുകൾക്ക് അവർക്ക് വേറെ വീടാണ് ഞങ്ങൾ വെച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ അങ്ങനെ മാറിയിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇപ്പൊ പുതിയ തലമുറയാണ്, കുറച്ച് ആളുകളെങ്കിലും പുറത്തു പോയി പഠിക്കുന്ന ആളുകളാണ്. അപ്പൊ അവര് ഈ നിയമമൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ കുടിയിലേക്ക് വരുമ്പോഴത്തേനും അവർ ആ നിയമം അനുസരിക്കും. കാരണം ഇത് പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കണ്ടുപിടിക്കും. അത് പിന്തുടർന്ന് വരാനുള്ളൊരു സാഹചര്യം കൂടി ഇതിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ പോയി പഠിക്കുന്ന പിള്ളേരുണ്ടാവല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സെയിം കാസ്റ്റിലുള്ളവരെ കല്യാണം കഴിക്കുള്ളൂ. അപ്പൊ പുറത്തുനിന്നൊക്കെ ഒരാൾ ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് മുമ്പ് അങ്ങനെ അലോഡില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ തലമുറയുടെ ഒരു ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കടമിങ്ങോട്ട് എടുക്കുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മള് ഞങ്ങളുടെ ഇതില് ഈ പിറന്നാൾ ആഘോഷിക്കുക അല്ലെങ്കിൽ 28 കെട്ട് എന്നുള്ളതൊന്നുമില്ല. അതായത് ഞങ്ങള് ഇപ്പോൾ ഒരു ചരട് കെട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഭൂത പ്രേത പിശാചിക്കളുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ഒരു 7 ദിവസം കഴിയുമ്പോൾ അവർക്കൊരു ചരട്, കറുത്ത ചരട്, അത് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ വിച്ചക്കാരെന്ന് പറയും അല്ലെങ്കിൽ കോടയക്കാരെന്ന് പറയും. മന്ത്രം ജപിച്ച് ആ ചരട് കെട്ടും. അത് മാത്രമേ ഉള്ളൂ. 28 കെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചടങ്ങുകളൊന്നും ഇല്ലില്ല. അങ്ങനെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരാള് എന്തെങ്കിലും മന്ത്രം ജപിച്ച് കൊടുക്കും. ചെറിയ ഭക്ഷണം. കാരണം ഇത് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ മറ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞങ്ങൾ പറയും തിന്നെ തീന് വകത്തിൽ കിടന്നോണം എന്ന് പറഞ്ഞിട്ടാണ് ദൈവത്തെ എല്ലാം വിളിച്ച് മന്ത്രം ജപിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും. അതെ, അത് ഞങ്ങള് എല്ലാരും ആരാധിക്കുന്ന പോലെ ശിവനും പാർവതിയൊക്കെയാണ് ആരാധിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വേറെ പേരുകളുണ്ട്. ഇപ്പൊ ഞങ്ങള് അയ്യപ്പനെ നായൻ എന്ന് പറയും. അതെ അതെ. അതുപോലെ തന്നെ മാളികപ്പുറം ദേവിയെ നായം ഭരിച്ച് പാട്ടി എന്ന് പറയും. അതുപോലെ തന്നെ ഞങ്ങള് പിന്നെ വിഷ്ണുവിനെ താത്തൻ തേവനും കതിരൻ എന്ന് പറയും. മധുര മീനാക്ഷി അമ്മയെ ഞങ്ങള് തില്ലൻദേവി എന്നും അതുപോലെ തന്നെ കാഞ്ചാത്ത് മുത്തിയമ്മയെന്നും ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഓരോ പേരുകളുണ്ട് ദൈവത്തിന്. ആ പേരിലാണ് അവരെ ഞങ്ങള് ആരാധിക്കുന്നതും. ഞങ്ങൾക്ക് ക്ഷേത്ര ആചാരമൊക്കെ ഈ അടുത്ത കാലഘട്ടത്താണ് വന്നത്. അപ്പൊ ഞങ്ങള് ഈ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തെ ഇവരുടെ പേര് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിന്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അതിപ്പോഴും തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് രോഗങ്ങളും ദുരിതങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 4 വാത്തിമാരുണ്ട്. അത് 4 ദേശത്തേക്കുള്ള വാത്തിമാരാണ്. ദേശം കാക്കുന്ന അതെ അതെ. അവരാണ് അവസാനം. അത് ദേവിയാണത്. ഭദ്രകാളി ആ സങ്കല്പത്തിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ അവസാനം ആ തറവാട്ടിലായിരിക്കും ഞങ്ങള് ചെന്ന് കൂത്തുപാട്ടെല്ലാം പരിപാടിയെല്ലാം നടത്തി പിന്നെ ആ വർഷത്തേക്ക് നമുക്ക് വേറെ രോഗങ്ങളോ ദുരിതങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെ ആന വന്യമൃഗങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങളോ മരണങ്ങളോ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെരുവേലിയിടുക എന്ന് പറയും. അതായത് മന്ത്രങ്ങൾ കൊണ്ട് ഞങ്ങളുടെ അതിലുണ്ട്. ഇതിപ്പോൾ ഇരിക്കുന്ന ഇതൊരു രാജ്യമാണ്, തൊണ്ടിയാത്ത രാജ്യം എന്ന് പറയും. അപ്പൊ ഈ രാജ്യത്തിലേക്ക് ഇതിനൊരു കാണിക്കാരനുണ്ട്. അതിന് നാട്ടുമലയൻ കാണിയെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ തിരഞ്ഞെടുക്കുന്ന ഊരുമൂപ്പനല്ല അദ്ദേഹം. അതായത് നമ്മള് പുറത്തൊക്കെ പള്ളിയച്ചനും ബിഷപ്പ് എന്ന് പറയുന്ന പോലെ അതേ സ്ഥാനം തന്നെയാണ് അവര് ഈ ഞങ്ങളുടെ കാണിക്കാരന്മാര് ചെയ്യുന്നത്. ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവര് ചെയ്യുന്നത്. അപ്പൊ ഈ അതുപോലെ തന്നെ 4 മലയ്ക്ക് 4 മൂപ്പന്മാരുണ്ട്. അപ്പൊ രാജാവിന്റെ അതേ സ്ഥാനമാണ് ഈ മൂപ്പനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് 4 മന്നാർ 9 കാണി 10 ദാരി 10 ദാരിച്ചി ചട്ടമാണ് ഞങ്ങളുടെ ഭരണ സംവിധാനത്തിന്റെ സത്യപ്രതിജ്ഞയും സംവിധാനവും അത് തന്നെയാണ്. ഈ ഭരണത്തിലാണ് ഞങ്ങള് ഇതുവരെയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങള്
തണ്ടക്കാരന്മാരുണ്ട്, ചെങ്കോലും വെച്ച് വെച്ചിട്ടുള്ള തണ്ടക്കാരന്മാരുണ്ട്, എല്ലാ കുടികളിലും ഉണ്ട്. അതായത് പത്രണ്ടാരി പത്രണ്ടാരിച്ചി എന്ന് പറയുന്ന ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരെയും നിയന്ത്രിക്കാനും ഭരിക്കാനും അവരെ നല്ല വഴി കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് ഈ തണ്ടക്കാരന്മാർ നമ്മുടെ ഇടയിൽ ഈ മന്നാൻ സമുദായത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. സമുദായത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ മോശമായ കാര്യങ്ങളെ തടയുകയും അതുപോലെ പുറത്തു നിന്നുള്ള ആളുകളുടെ കടന്നു കയറ്റവും ഒക്കെ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ആളുകൾ മെയിനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേക ഭാഷകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? അതെ, പ്രത്യേക ഭാഷ ഞങ്ങൾ ഇനോൻ പേച്ച് എന്ന് പറയും. അതായത് മലയാളം തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷകളുടെ മിക്സ് രൂപമാണ് ഇനോൻ പേച്ച് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കുടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇനോൻ പേച്ചാണ് സംസാരിക്കും. ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്തിനാ വന്നെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്തിനാ വന്നത് എന്ന് പറയാൻ, നിങ്ങൾ എന്തിനാണ് വന്നത്? മനസ്സിലായി. നിങ്ങൾ എപ്പനെ പോനെ, തമിഴ് അറിയുന്നതുകൊണ്ട് അത് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴാ പോകുന്നത്? അതെ, എപ്പോഴാ പോകുന്നത്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം പറയാമോ? കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ആ, ബുദ്ധിമുട്ടുള്ള ഇപ്പൊ എനിക്ക് കൂരായുള്ള വരാല നയമാതൻ പിസക്കിന്. എന്തായിരുന്നു? അതായത് ഇപ്പൊ ഞങ്ങളുടെ കുടിയിലുള്ള ആൾക്കാര് നല്ലപോലെ ജീവിക്കുന്നു, ജീവിക്കുന്നുണ്ട്. പിസക്കിയെന്ന് പറഞ്ഞാൽ എങ്ക കൂരാല വരാ നയമ പിസക്കിന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടിയിലുള്ള ആൾക്കാർ നല്ലപോലെ ഇപ്പൊ ജീവിക്കുന്നുണ്ട്. പഠിച്ചെടുക്കാൻ നല്ല പാടാണ്. കുറച്ച് ദിവസം കൂടെ നിന്നാ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ എല്ലാരും നന്നായിട്ട് മലയാളം പറയും. മലയാളം പറയുന്നുണ്ട്, തമിഴ്, ഇംഗ്ലീഷ് അത്യാവശ്യം എല്ലാരും തന്നെ എല്ലാ ലാംഗ്വേജും പറയുന്നുണ്ട്. നമ്മൾ ഈ സിനിമകളിലൊക്കെ ഊരുവിലക്ക് എന്നുള്ളൊരു സംഭവം കേട്ടിട്ടുണ്ട്, അത് നിങ്ങളുടെ സമുദായത്തിലുണ്ടോ? അത് ഞങ്ങളുടെ സമുദായത്തിൽ ഉണ്ടായിരുന്നു, നിലനിന്നിരുന്നു. കാരണം ഈ ഊരുവിലക്ക് എന്ന് പറയുന്നത് സമുദായത്തിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറം പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഇപ്പൊ ഈ പുറത്തുനിന്നുള്ള വിവാഹം ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഞങ്ങളുടെ ആചാരമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഇപ്പൊ ഒരു പെൺകുട്ടിയായി വിവാഹം ചെയ്തു വരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെൺകുട്ടികളെ സംബന്ധിച്ച് പ്രത്യേക അവർക്ക് ഒരു പ്രത്യേക നിയമങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അതനുസരിച്ച് ജീവിക്കണം. മറ്റൊന്ന് ഈ പുറത്ത് ആറുന്ന ആൾക്കാർ, മെൻസസ് ആകുന്ന ആളുകൾക്ക് അവർക്ക് വേറെ വീടാണ് ഞങ്ങൾ വെച്ചു കൊടുക്കുന്നത്. അതിനെ വന്നക്കൂര എന്നാണ് പറയുന്നത്. എല്ലാ മാസവും ഈ 7 ദിവസം അവിടെ പോയി അവിടെ തന്നെ താമസിക്കണം. ഇപ്പോഴും അങ്ങനെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് താമസിക്കുകയും അവിടെയാണ് അവർക്ക് ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ആ വീട്ടിൽ തന്നെ അവര് തന്നെ പാചകം ചെയ്ത് അവര് തന്നെ കഴിക്കണം. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലം, സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീടിന്റെയും കുറച്ച് മാറിയിട്ട് പറമ്പിന്റെ സ്ഥലത്തും തന്നെ മാറിയിട്ട് ഒരു ചെറിയ കുടില് അവർക്ക് ചെയ്തു കൊടുക്കും. അതിന് മെയിൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് അവര് റെസ്റ്റ് എടുക്കണം, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ നടക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്താൽ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴില്ലെങ്കിൽ പിന്നീട് ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ആ 7 ദിവസം അല്ലെങ്കിൽ ആ പീരീഡ് എപ്പോഴാണ് തീരുന്നത് അതുവരെ അവർ ആ വീട്ടിൽ തന്നെ താമസിക്കണം. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും നമുക്ക് മെയിൻ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല, അതെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് വരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ അതിനായിട്ടുള്ള കുറെ ഡ്രസ്സുകളൊക്കെ നമ്മൾ അവിടെ വെച്ച്, അതെ, അവിടെ അവർക്കുള്ള ഡ്രസ്സ്, കിടക്കാനുള്ള പായ്, അതുപോലെ ഭക്ഷണം ചെയ്യാനുള്ള കലങ്ങള്, ഗ്ലാസ്സുകൾ, എല്ലാ കാര്യങ്ങളും അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കും. സെപ്പറേറ്റ് ഒരു വീട് അപ്പുറത്ത് പണിത്, അതെ അതെ, അവർക്ക് അവിടെ പണിത് കൊടുക്കുക, അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവരവിടെ വെള്ളം വരെ നമ്മൾ കൊണ്ടു കൊടുക്കണം, അവർ വെള്ളം വന്ന് കോരി എടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഉണ്ട്, ഞങ്ങളുടെ സമുദായത്തിലുണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കുകയല്ല, അതെ, സാധാരണ ഇപ്പൊ പെൺപിള്ളേർ പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ ഇതിപ്പോ നമ്മളെ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ മെൻസസ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രോസസ്സാണ്, അത് അങ്ങനെ വരുമല്ലോ, എല്ലാ സ്ത്രീകൾക്കും വരുന്നതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ മാറിയിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അല്ല, അവരെ നമ്മൾ മാറ്റി ഇരുത്തുന്നല്ലോ. അതായത് ഒരിക്കലും നമ്മൾ മാറ്റി ഇരുത്തുന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല. അല്ല, ഇത് ഞാൻ ചോദിച്ചതല്ല. അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികൾ പുറത്തൊക്കെ പോയി പഠിച്ചവരാകുമ്പോ അവർക്ക് ചിന്താഗതികളൊക്കെ മാറുമല്ലോ. അവരങ്ങനെ അവിടെ അങ്ങനെ ആണെങ്കിൽ പോലും ഇവിടെ വരുമ്പോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ പോകും. പോകുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രത്യേക മരുന്നുകളൊക്കെ ഉണ്ട്, നീല മരുന്നുകള്, കാട്ടുമരുന്നുകള്, അതൊക്കെ ഉണ്ടല്ലേ? ശരിക്കും ഉണ്ടല്ലേ? വൈദ്യൻ? അതായത് ഞങ്ങളുടെ ആളുകള് പണ്ടുമുതല് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ഒരാൾക്കാരാണ്. അത് ഭക്ഷണത്തിലാണെങ്കിലും ശരി, ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴൊക്കെ ഇത് ഫോളോ ചെയ്ത് വരുന്ന ആളുകളായിരുന്നു. ഞങ്ങൾ ഇപ്പോഴാണ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. ഞങ്ങളുടെ ആളുകൾ ചെയ്തോണ്ട് വെച്ചാൽ മരുന്നും മന്ത്രവുമാണ്. അപ്പോൾ മരുന്ന് ചെയ്യുന്നതോടൊപ്പം തന്നെ മന്ത്രം കൂടി ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കണ്ടുപിടിക്കാനും
അപ്പോൾ അത് ആ രോഗത്തനുസരിച്ചുള്ള മരുന്ന് ചെയ്യാനുള്ള ആളുകൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ മുത്തശ്ശിയൊക്കെ വയസ്സായി എങ്കിലും ഇപ്പോൾ മഞ്ഞപ്പിത്തം കരപ്പൻ അങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങൾക്ക് മരുന്ന് കൊടുത്തുകൊണ്ട് ഇരുന്നതാണ്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ വന്നിട്ടും ആളുകൾ ഇങ്ങനെ വൈദ്യന്മാരെ ആശ്രയിച്ച് പോകുന്നുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ സിസ്റ്റം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം ഒരു അസുഖം വന്നാൽ ആശുപത്രി പോകും. ആശുപത്രി പോയിട്ട് തീർന്നില്ല എങ്കിൽ ഞങ്ങള് ഞങ്ങളുടെ ഇടയിൽ മുതിർന്ന ആൾക്കാരുണ്ട്, അവര് ഈ മന്ത്രം ജീവിക്കുന്നവരും നമ്മൾ ഈ കോടം കിടുക എന്ന് പറയും, അത് ഗണിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മരുന്ന് കൊണ്ട് തീർന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്ന് ഗണിച്ചു നോക്കും, ഇതെന്നാണ് പ്രശ്നം, മരുന്ന് കൊണ്ട് തീരുന്നില്ല, ഇത് രോഗമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദൈവികപരമായിട്ടുള്ള കുറ്റങ്ങളാണോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ദുഷ്ട ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളത് നോക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ദൈവികപരമായിട്ടുള്ള കുറ്റമാണെങ്കിൽ അവിടെ തെളിയും, ദൈവ കുറ്റമാണ് അത് ഇന്നത് ചെയ്താൽ മാറും എന്ന് അവർ ഗണിച്ച് പറയും. അപ്പോൾ ഞങ്ങൾ മരുന്ന് ചെയ്തിട്ട് തീരാത്ത അസുഖത്തിന് ഇത് ഗണിച്ച് നോക്കിയിട്ട് ആ അത് ചെയ്യുമ്പോഴത്തേനും അതിൽ ഈ അസുഖത്തിന് ഒരുപാട് മാറ്റം വരും. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് മാറാത്ത അസുഖം, കാരണം മരുന്ന് ചെയ്താൽ പിന്നെ ചില ഡോക്ടർമാർ പറയുന്നു ഞങ്ങൾ മരുന്ന് ചെയ്യുന്നുണ്ട് അതൊന്നും മാറുന്നില്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, ഇത്രയും ചെയ്ത് അത് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പല ഡോക്ടർമാരും പറയാറുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ടെസ്റ്റ് എല്ലാം കഴിയുമ്പോൾ ഒരു ഒന്നും കാണുന്നു, ഒന്നും പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പ്രശ്നം കാണത്തില്ല, വീട്ടിൽ വരുമ്പോൾ വീണ് തിരിച്ച് പ്രശ്നം വരുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ നോക്കും, നോക്കിയിട്ട് പറയും അല്ലെ ഇന്നിന്ന പ്രശ്നമുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോഴത്തേനും അത് മാറുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇപ്പോഴും ഉണ്ടാകുന്നത്. ഞങ്ങളത് ഫോളോ ചെയ്ത് ഇപ്പോഴും വരുന്നുണ്ട്. അതെ അതെ, അവര് പഞ്ചാംഗം നോക്കുക, നമ്മളെ മുത്തുകളാണല്ലോ ഇട്ട് നോക്കുന്നത്. ഞങ്ങൾക്ക് കോടങ്കി പലകയുണ്ട്, പല ഒരു ഇരിക്കുന്ന ചെറിയ പലകയുടെ രൂപത്തിൽ ഇതുണ്ടാക്കിയിട്ട് അതിൽ ഞങ്ങൾ നെൽമണിയാണ് ഇടുന്നത്, നെല്ല് നെല്ലിന്റെ മണികൾ ഇട്ടിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പൊ അത് വെച്ച് കൃത്യമായിട്ട് അത് ഗണിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യൻ വിഷയമാണ് അതിൽ തെളിഞ്ഞു, അത് മനസ്സിലാവും. അപ്പൊ അതനുസരിച്ച് ഇത് ഗണിക്കുന്ന ആള് ചിലപ്പോൾ അയാൾക്ക് തന്നെ മന്ത്രവും അറിയാം, അല്ലെങ്കിൽ ഗണിക്കുന്ന ആളുകൾ ഗണനെ മാത്രം അറിയത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ കോടങ്കിക്കാരനെന്നാണ് പറയുന്നത്. അതെ അതെ, അവരെ കോടങ്കിക്കാരെന്നാണ് പറയുന്നത്. അപ്പൊ അവർ കോടങ്കി ഇട്ടിട്ട് പറയും ഇന്നിന്ന കുഴപ്പമുണ്ട്, അത് ഇന്നിന ദൈവങ്ങൾ പൈസ വെച്ചിട്ട് അത് ചെന്നിട്ട് ആ ദൈവത്തെ ആ നാട്ടിലെ ക്ഷേത്രമുണ്ട് അവിടെ ചെന്ന് നമ്മൾ 1 രൂപ 2 രൂപ വെച്ചിട്ട് പ്രാർത്ഥിക്കാം. അതെ, പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ നമ്മളെ ഞങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കാണിക്കാരന്റെ വീട് തന്നെയാണ് ക്ഷേത്രം, അതിൻ്റെ അകത്ത് ക്ഷേത്രം നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ വെക്കും, ഈറ്റ ഇത് ഉണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ചെറിയ ക്ഷേത്രം ഉണ്ടാക്കി വെക്കും, അതിന് നിങ്ങൾ കോയിമക്കട്ടൽ എന്നാണ് പറയുന്നത്. അപ്പം അവിടെയാണ് ചെന്ന് പ്രാർത്ഥിച്ച് അവർ നമ്മളെ കൂശാടി വിടും. അതായത് നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേനും അച്ഛന് പ്രാർത്ഥിച്ച് തല കയ്യും വെച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളുടെ ആൾക്കാർ തലയിൽ അത് ഇങ്ങനെ തൊട്ടിട്ട് അവർ കൂശാടി വിടുക എന്ന് പറയും, ആ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കൂശാടി വിടും. വിട്ട് കഴിഞ്ഞാൽ മാറേണ്ട അസുഖമാണെങ്കിൽ മാറിപ്പോകും. ഇന്നും ഞങ്ങളുടെ ആൾക്കാർ പച്ച മരുന്നിനെ ആശ്രയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാമ്പ് കടിച്ചാൽ പോലും അതിനെ മരുന്ന് ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോവാതെ ഇങ്ങനെ മാറുന്ന ആളുകൾ ഉണ്ടുണ്ട്. ആ 100-ൽ 1-2 കേസ് മാത്രമേ ഹോസ്പിറ്റലിൽ പോവുള്ളൂ. ഹോസ്പിറ്റലിൽ പോകും ഇല്ലെന്നല്ല, ആദ്യം ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോവും, പിന്നീട് നമ്മൾ അവിടെ മാറുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് ആശ്രയിക്കും. പിന്നെ ഉൾക്കാടുകളിലൊക്കെ പോയിട്ട് ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവിടെ തന്നെ അത്യാവശ്യം മരുന്ന് അറിയുന്നവര് മരുന്നെടുത്ത് കൊടുത്തു, പിന്നെ അത് അത് ഇവിടെ വരുമ്പോഴത്തേനും അത് ഭേദമാകും. കേട്ടാൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പോഴും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെയാണെങ്കിലും പാമ്പ് കടിച്ചാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെ ചെയ്യണം, അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണം, അങ്ങനെയൊക്കെ പഠിച്ചതാണ്. 10-60 കിലോമീറ്റർ അകത്ത് മരഭൂകൾ ശേഖരിക്കാൻ പോകുമ്പോൾ ഒരു പാമ്പ് കടിച്ചാൽ നമുക്ക് അവിടെ കൊണ്ടുവരിക, പെട്ടെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അതൊരു നടക്കാത്ത കാര്യമാണ്. ചിലപ്പോൾ 1-2 ദിവസം നമ്മൾ എടുക്കേണ്ടി വരും അവിടെ നിന്ന് ആളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ, അതിനുള്ള ആൾക്കാർ മരിച്ചും പോകും. അതുകൊണ്ട് അത്യാവശ്യം മരുന്ന് അറിയുന്ന ആളുകൾ കാട്ടി പോകുന്ന ആളുകൾക്ക് മരുന്നറിയാം, പക്ഷെ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. അവരുടെ മക്കൾക്ക് അങ്ങനെ മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ ഞങ്ങളുടെ മരുമക്കത്തെ സമ്പ്രദായം ചിലപ്പോ മക്കൾക്ക് പോലും പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പൊ അവര് ആ ഒരു ആളുകൾ കാണും. ഇപ്പൊ അച്ഛൻ ഞങ്ങളുടെ വേറെ കമ്മ്യൂണിറ്റിയാന്ന് വെച്ചാൽ അവരുടെ ആ ഒരു മരുമക്ക സമ്പ്രദായം വഴി ചില കാര്യങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ട്. അത് മന്ത്രമാണല്ലോ മരുന്നാണ് ശരി, ചിലപ്പോൾ അവർക്ക് അത് പകർന്നു നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വഴിക്ക് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ അരവക്കുടിയും പനിക്കുടിയോ പോവുള്ളൂ. അതിലാർക്കെങ്കിലുമൊക്കെ ഇതിന് വനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നല്ലപോലെ അറിയാം. ഇപ്പൊ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ അത്. അതുപോലെ ഞങ്ങൾക്ക്
ഇപ്പൊ ആന ഒക്കെ വരും, ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ആന ആക്രമിക്കുക, കടുവ ആക്രമിക്കില്ല. ഇപ്പൊ ഇത്ര അടുത്താണെങ്കിൽ പോലും ഞങ്ങൾക്ക് കടുവായ മറ്റു ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതിന്റെ മറ്റു പ്രദേശങ്ങളിലെല്ലാം ആന വരുന്നുണ്ട്, കടുവ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ടൗൺ മേഖലയൊക്കെ ബന്ധപ്പെട്ട് നിരവധിയായ വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഇടയിൽ കടുവ വന്നിട്ടില്ല, ആന വരും, അത് രാത്രിക്ക് വന്നിട്ട് അങ്ങ് പോവും. പിന്നെ കാട്ടുപോത്തുകളൊക്കെ സ്ഥിരം വരും, നമ്മളങ്ങനെയൊന്നും ആക്രമിക്കത്തില്ല. അതായത് ഞങ്ങൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു കുറ്റങ്ങളോ ദൈവികപരമായിട്ടുള്ള കുറ്റങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി ദോഷങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ മൃഗങ്ങൾ ആക്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ കാട്ടിലേക്ക് ഇങ്ങനെ പോവുക, പോകുന്ന വഴിയിൽ ആന നിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പറയും, ഞങ്ങൾ ആനയൊക്കെ ഞങ്ങൾ താത്ത പാട്ടി എന്നാണ് വിളിക്കുന്നത്. ഒരിക്കലും ആന എന്ന് ഞങ്ങൾ അഭിസംബോധന ചെയ്യത്തില്ല, അത് ദൈവകുറ്റമാണ്. അപ്പം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിയമം. അപ്പം അത് ഞങ്ങൾ താത്ത പാട്ടി എങ്ക് വരനെനിക്ക് വശം വിട്ട് മാറിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയിൽ നിന്ന് മാറി അവർ മാറിപ്പോകും. അല്ലെങ്കിൽ ഇവിടുന്ന് ഇന്ന സ്ഥലത്ത് പോയി എങ്കാക്ക് സിഗ്നൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സിഗ്നൽ തരാം, അല്ലെങ്കിൽ അവർ അവിടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ പോയിട്ട് കാറും, സിഗ്നൽ നമുക്ക് തരും. അപ്പം അങ്ങനെ കുറേ സിസ്റ്റം ഞങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആന ഇപ്പോൾ ഒരാളെ കൊന്നുകഴിഞ്ഞു, ഞങ്ങളുടെ സമുദായത്തിൽ ഒരാളെ കൊന്നുകഴിഞ്ഞാൽ അത് ദൈവകുറ്റം ഉണ്ടെങ്കിലും ആന കൊല്ലുകൊള്ളും. അപ്പം അത് കൊല്ലുമ്പോൾ ഇതിൻ്റെ ഇത് ഞങ്ങൾ കലിയാന്ന് പറയും, അതടക്കാൻ വേണ്ടി തന്നെ ഞങ്ങളുടെ സമുദായത്തിൽ ഈ ആനവാത്തി എന്ന് പറയും. ആനവാത്തി അതായത് അവർക്ക് മാത്രമേ ആനയുടെ കാര്യങ്ങൾ നോക്കാനും ആനയെ നിയന്ത്രിക്കാനും ഒക്കെ പറ്റുകയുള്ളു. അങ്ങനെ ഒരു സ്ഥാനം ഞങ്ങളുടെ ഇടയിലുണ്ട്. അതുപോലെ പുലിവാത്തി എന്നുള്ളൊരു വാത്തിയുണ്ട്. അതായത് പുലിയെ നിയന്ത്രിക്കാനും കൊണ്ടുപോകാനും പുലി ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനും കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് തന്നെ സ്ഥാനമുള്ള ആൾക്കാരാണ് പുലിവാത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുമായിട്ട് ഞങ്ങൾ നല്ല ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങളെ ആക്രമിക്കത്തില്ല. പിന്നെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകൾ ചെന്നിട്ട് വല്ല കല്ലെടുത്തെറിയുകയോ കമ്പെടുത്തെറിയുകയോ തെറി പറയുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഇത് നമ്മൾ ആക്രമിക്കാൻ വരുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ വരത്തില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആചാരവും അവരുമായിട്ടുള്ള ബന്ധം തന്നെ.